കേരളത്തിലെ ഭരണകൂടം കൊള്ളസംഘമായി മാറിയതായി ബിജെപി സംസ്ഥാന സമിതി അംഗം ബി രാധാകൃഷ്ണ മേനോൻ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള സർക്കാർ മോഷണ സർക്കാരായി മാറിയിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന സഹയാത്രികയായ സ്വപ്ന സുരേഷിന് സ്വർണ്ണക്കടത്തിന് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത മറ്റ് ഉദ്യോഗസ്ഥരെ പോലെ തന്നെ മുഖ്യമന്ത്രിയും പ്രതിയാണെന്ന് ബി രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. സ്വപ്ന സുരേഷിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ ദുരൂഹതയുണ്ടെന്നും കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് ബി രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ള സംഘത്തോടൊപ്പം കള്ളക്കടത്ത് സംഘത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന വാർത്ത സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഭരണ രംഗമാകെ ഞെട്ടുന്ന വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ പാർട്ടിയും എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും കേരളത്തിൽ കള്ളക്കടത്തുമായി ചേർന്ന് നടത്തുന്ന ഈ ഏർപ്പാട്. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ കോട്ടയം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാർ ടി ആർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ലാൽകൃഷ്ണ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഖിൽ രവീന്ദ്രൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി പി മുകേഷ്, സംസ്ഥാന കൌൺസിൽ അംഗം സി എൻ സുഭാഷ്, കുസുമാലയം ബാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം ബിനു ആർ വാര്യർ, പി ജെ ഹരികുമാർ, അനീഷ് കല്ലോലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം.